തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ഒരു വിലയിരുത്തൽ ഇടപെടൽ അവിടെ ഉണ്ടായത് ഒരു കാരണമായിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും നമുക്ക് പറയുന്നത് ശരിയല്ല. കാരണം ഒരേ ഇലക്ഷനോടുകൂടിയിട്ട് ലോകം അവസാനിക്കില്ലല്ലോ. പക്ഷേ അത് അവിടെ മാത്രം ഉണ്ടായ ഒരു പ്രതിഭാസമായിരുന്നു. തൃശ്ശൂർ മാത്രമാണ് ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളലുണ്ടായത്. മറ്റ് നിയോജക മണ്ഡലങ്ങൾ ഇപ്പം അങ്ങനെയാണെങ്കിൽ കോട്ടയത്തും ഇടുക്കിയിലൊന്നും ജയിക്കില്ലല്ലോ. കോട്ടയും ഇടുക്കിയിലും എല്ലായിടത്തും തന്നെ നല്ല റിസൾട്ട് വന്നല്ലോ. പക്ഷേ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ വോട്ട് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടാനുള്ള കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് അവിടെ മത്സരിച്ച സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നടത്തിയ പ്രവർത്തനങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടായത്. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രവർത്തനങ്ങൾ, സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് താങ്കളും പാർട്ടി മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടി എൻ പ്രതാപൻ ഇതൊന്നും താങ്കളെ കൃത്യമായി കൺവേ ചെയ്തില്ലേ? കാരണം അങ്ങയുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുക്കാൻ പിടിച്ച ആളെ ടി എൻ പ്രതാപനാണ്. അദ്ദേഹം ഇതൊന്നും അല്ല, 5 വർഷം നടന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി, അതാണല്ലോ. അല്ലെങ്കിൽ എം പി ആണല്ലോ അത് കൃത്യമായ പൾസ് അറിയുന്ന ആൾ. അദ്ദേഹത്തെ കൃത്യമായി താങ്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നല്ലോ. ഇല്ല, അദ്ദേഹം അത് മനസ്സിലാക്കിയതായിട്ട് എനിക്കറിവില്ല. അത് കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുമല്ലോ ഇവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന്. അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഇവിടെ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഇങ്ങനെ പത്മജ മാറിയൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഞാൻ വന്നു നിന്നാൽ അത് കുറേ കൂടെ ഫലപ്രദമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.